അപ്പൊ നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് എണീക്കുക, കളിക്കുക, എല്ലാം ചെയ്യാം. മനസ്സിലായാ? അപ്പൊ ലൈറ്റ് ഓഫ് ആക്കി കിടന്നുറങ്ങ. ബിഗ് ബോസിന്റെ ലൈവും എപ്പിസോഡും കാണുന്ന ആളുകളുടെ എല്ലാം ഒരു ആകാംക്ഷയായിരുന്നു അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലി വന്നതിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന്. ഈ അർജുനും ശ്രീധുവും ഒരു കോംബോ ആവുന്ന കാണാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ ഫാൻസ് അല്ലെങ്കിൽ പോലും. ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ അങ്ങനെയും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ബിഗ് ബോസ് എന്ന ഷോയുടെ ഒരു ഹൈലൈറ്റ്സും കൂടാണ് ഇത്തരം കോംബോകൾ. ചിലർ അതിനെ ഗെയിമിന് വേണ്ടി ഉപയോഗിക്കും, അപ്പോഴാണ് പ്രേക്ഷകർ അതിനെ വെറുക്കുന്നത്. എന്നാൽ ചിലർ ഇത്തരം സൗഹൃദങ്ങളെ സീരിയസ് ആയി കാണുകയും ബിഗ് ബോസ് ഹൗസിന് പുറത്ത് ആ ബന്ധം തുടരുകയും വിവാഹത്തിൽ വരെ എത്തിയ ആളുകളുമുണ്ട്. എന്നാലിപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, അർജുൻ്റെ ഫാമിലി വന്നു, ശ്രീധുവിനെ ഇഷ്ടപ്പെടുന്നു, ശ്രീധുവായിട്ട് അടുത്ത് ഇടപഴകുന്നു, ഒരുപാട് സംസാരിക്കുന്നു, ഒന്നിച്ചിരുന്നു, ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ട്. ഇതിൽ നിന്നും അർജുന് ഈ സൗഹൃദത്തിലെ ഒരു പച്ചക്കൊടിയാണ് ഒരു ഹിൻ്റായിട്ട് നമ്മൾ കാണുന്നത്. എന്നാലിപ്പോൾ ശ്രീധുവിൻ്റെ അമ്മ വന്നതിന് ശേഷം കഥകളെല്ലാം മാറി മറിയുകയാണ്. ഈ ഒരു കോംബോ പിടിച്ച് ടോപ്പ് ഫൈവിലേക്ക് എത്താൻ ശ്രമിക്കേണ്ട, മറിച്ച് നിന്റെ കഴിവുകൾ പ്രകടിപ്പിച്ച് കളിച്ച് ടോപ്പ് ഫൈവിൽ എത്താൻ ശ്രമിക്കുക എന്നൊരു ഉപദേശമാണ് അമ്മ കൊടുക്കുന്നത്. ശ്രീധുവിന് ഏകദേശം കാര്യം മനസ്സിലായി. കാരണം ശ്രീധുവിൻ്റെ മുഖഭാവം ആ സമയത്ത് മാറും നമ്മൾ ലൈവിൽ കണ്ടതാണ്. ഈ കോംബോയിൽ എത്രത്തോളം ശ്രീധുവിന് സത്യസന്ധത ഉണ്ടെന്നും നമുക്കറിയത്തില്ല. പക്ഷേ അർജുൻ്റെ സംസാരത്തിൽ നിന്നും ആറ്റിറ്റ്യൂഡിൽ നിന്നും ഒക്കെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമാണ്. എത്ര സ്ട്രോങ് കോംബോ ആണെങ്കിലും ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കേണ്ടി വരും. അത് ഒറ്റയ്ക്ക് കളിച്ചാൽ എത്രത്തോളം വോട്ട് കിട്ടും എന്നുള്ള കാര്യം സംശയമാണ്. ഒരു യൂട്യൂബ് പോളിലെ വോട്ടിങ്ങിൽ ഞാനിങ്ങനെ കണ്ടു, ഈ ശ്രീധുവിൻ്റെയും അർജുൻ്റെയും വെച്ച ഒരു പോളിയാണ്. എന്നാൽ അവിടെ കിട്ടിയ വോട്ടിങ് 73% അർജുനും പിന്നീട് 27% ശ്രീധുവിനും ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അർജുനില്ലാത്ത പോളിങ്ങുകളിലൊക്കെ ശ്രീധുവിന് വലിയ നേട്ടമുണ്ട്. ഇപ്പോൾ ഒരുപാട് കോംബോ ഫാൻസ് വന്ന് ശ്രീധുവിനോട് പറയുന്നുണ്ട്, ശ്രീധു നീ തീർന്ന്, ഇനി ഞങ്ങളുടെ വോട്ടുകൾ നിനക്കില്ല. കാരണം അർജുൻ്റെ വോട്ടും കൂടെയാണ് ശ്രീധുവിന് കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി അത് ലഭിക്കത്തില്ല എന്നുള്ള തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ഇപ്പം യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിലൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ആരാണോ ഗെയിമിൽ നന്നായിട്ട് മുന്നോട്ട് പോകുന്നത്, ഏറ്റവും കൂടുതൽ പ്രേക്ഷകമുന്ദനം ഉള്ളത്, അവരെ കപ്പെടുക്കത്തുള്ളൂ. പിന്നെ ശ്രീധു ഈ സീസണിലെ ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കുമില്ല. ഇപ്പോൾ ഈ അമ്മ വന്ന് ഇങ്ങനൊരു ഹിൻഡ് ശ്രീധുവിന് കൊടുത്തപ്പോൾ കമൻറ്റുകളുടെയൊക്കെ സ്വഭാവം മാറിയതാണ് വളരെ രസകരം. ഇന്നലെ വരെ ശ്രീധു അർജുൻ കോംബോ ഒക്കെ ആസ്വദിച്ചിരുന്ന ആളുകൾ തന്നെ ഇപ്പോൾ പറയുകയാണ് അമ്മയാണ് ശരിയെന്ന്. ഒരു മകളെ പറ്റിയുള്ള തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ അമ്മമാർക്കുമുണ്ട്. അതുതന്നെയാണ് ശ്രീധുവിൻ്റെ അമ്മയും ഇവിടെ ചെയ്തത്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇന്നലെ വരെ അനുകൂലിച്ച ആളുകൾ ഇപ്പം പെട്ടെന്ന് അവരുടെ അഭിപ്രായം മാറുകയാണ്. ഒരു പക്ഷേ മകളുടെ ഗെയിമിനെ ബാധിക്കണ്ട എന്ന് കരുതിയായിരിക്കും അമ്മ പറഞ്ഞത്. ഈ ശ്രീധു അർജുനും ഒക്കെ ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണല്ലോ. അമ്മയുടെ പെർമിഷന് വേണ്ടിയായിരുന്നു ശ്രീധു ഇതുവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ശ്രീധുവിൻ്റെ അമ്മയുടെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം ആ അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. ചിലപ്പോൾ ഈ ഗെയിം അവസാനിച്ചതിന് ശേഷം ഹൗസിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഈ സൗഹൃദ ബന്ധം തുടരാനുള്ള പച്ചക്കടി കൊടുക്കാനും സാധ്യതയുണ്ട്. ഇതൊക്കെ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളും തീരുമാനങ്ങളുമാണ്. അതുപോലെ തന്നെ ശ്രീധു അർജുനും ഒക്കെ പ്രായപൂർത്തിയായവരാണ്. അവർക്കും തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള നിയമങ്ങളുമുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം, ഇന്നലെ വരെ ശ്രീജുൻ കോംബോയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ആളുകളൊക്കെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് അവരുടെ കണ്ടൻറ്റുകളൊക്കെ മാറി. അതിലുള്ള ഒരു വിരോധാഭാസം ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. ഇനി അമ്മ പുറത്തു പോയി കഴിഞ്ഞ് ഈ അമ്മയുടെ ഉപദേശം ശ്രീജു എങ്ങനെ കൈക്കൊള്ളുന്നുവെന്നും എങ്ങനെ ആക്ട് ചെയ്യുന്നു ഒക്കെ നമുക്ക് ഇനിയുള്ള ലൈവുകളിൽ കാണാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.